നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് തിയറി, നെറ്റ്വർക്ക് അനാലിസിസ് സബ്ജക്റ്റിനകത്ത് ആർ സി ട്രാൻസീൻ, നമ്മൾ ആർ എൽ ട്രാൻസീൻറെ വീഡിയോ ചെയ്തിരുന്നു. ഇത് ആർ സി ട്രാൻസീൻ്റാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ ഡെറിവേഷൻ എഴുതാം, ഡെറിവേഷൻ എഴുതി ഇക്വേഷൻസ് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്താൽ മതി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എങ്ങനെയാണോ ഡെറിവേഷൻ എഴുതുന്നത് അങ്ങനെ തന്നെ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ ന്യൂമറിക്കൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് പോകാം. നോക്കിക്കോ, അപ്പൊ മിസ്സോടെ ഫിഗർ വരച്ചിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് ഒരു റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്, ഒരു കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്, ഇഞ്ചിലി നമ്മുടെ ഇൻപുട്ട് സപ്ലൈ വോൾട്ടേജ് ജി കാണിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ചാനൽ വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അറ്റ് ടി ഈസ് ഈക്വൽ ടു സീറോ സ്വിച്ച് പ്രൊവൈഡ് ഉണ്ട്. സിമ്പിൾ ആയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇക്വേഷൻസ് എഴുതാം ബൈ യൂസിങ് നമ്മൾ എന്താ മെഷനാലിസിസ് എഴുതുന്നത് പോലെ, മെഷനാലിസിസ് ഇക്വേഷൻ എഴുതുന്ന പോലെയാണ് ഇത് ക്ലോസ് ലൂപ്പ് ആയതുകൊണ്ട് ഇക്വേഷൻ എഴുതാൻ പോവാ. സോ ദ സപ്ലൈ വോൾട്ടേജ് ടോട്ടൽ വോൾട്ടേജ് ഇ ഈസ് ഈക്വൽ ടു ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ആസ് ഇ നോട്ട് വി. അവിടെ ഇ ആയതുകൊണ്ട് ഇ ഈസ് ഈക്വൽ ടു ദ കറന്റ് അക്രോസ് ദ കംപ്ലീറ്റ് ലൂപ്പ് ഇസ് ഐ. സോ ദ കറന്റ് ഐ ഇൻടു ആർ പ്ലസ് കറന്റ് എന്തായിരിക്കും വോൾട്ടേജ് അക്രോസ്, വോൾട്ടേജ് ഇസ് ഈക്വൽ ടു എന്നല്ല എഴുതുന്നത്. അപ്പൊ വോൾട്ടേജ് ഇക്വേഷൻ എന്താ 1/C ഇന്റഗ്രൽ ഐ എന്നാണ്, ഐ ഡി ടി എന്നാണ് നമ്മുടെ വോൾട്ടേജ് അക്രോസ് എ കപ്പാസിറ്റർ. സെയിം ഇവിടെയും അങ്ങനെ തന്നെ എഴുതുക, കറന്റ് ആണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. സോ 1/C ദ കപ്പാസിറ്റൻസ് കോൺസ്റ്റന്റ് സി ഇൻടു ഇന്റഗ്രൽ ഐ ഡി ടി അല്ലേ. അപ്പൊ ദ ടോട്ടൽ ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു ഐ ഇൻടു ആർ പ്ലസ് 1/C ഇന്റഗ്രൽ ഐ ഡി ടി എന്ന് നമ്മൾ ഇക്വേഷൻ എഴുതി. ഇതിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ ഇക്വേഷൻ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാനുള്ളത്, ഡയറക്ട്ലി ടേക്കിംഗ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം അല്ലേ. അപ്പൊ ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആകുമ്പോഴത്തേനും ആ ഇന്റഗ്രൽ ടേം അത് മാറി കിട്ടും. ടേക്കിംഗ് എൽ ടി ലാപ്ലേസ് ട്രാൻസ്ഫോം, ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ ഇയുടെ ലാപ്ലേസ് 1 ലാപ്ലേസ് 1/s. സോ ഇയുടെ ലാപ്ലേസ് ഇ ബൈ എസ് is equal to R into I of S plus 1/C I of S by S. Alle, 1/C into I of S by S is equal to R into I of S plus I of S by the capacitance constants into Laplace S. ഇതിൽ ഐ ഓഫ് എസ് കോമൺ ആണ്. ആ ഐ ഓഫ് എസ് എടുക്കുമ്പോ ഐ ഓഫ് എസ് ഇൻടു ആർ പ്ലസ് 1/CS എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു ഇ ബൈ എസ്. നമുക്ക് എന്താ വേണ്ടത്, കറണ്ട് ഐ ഓഫ് ടി ആണ് വേണ്ടത്. സോ ഐ ഓഫ് എസ് അല്ല, ഞാൻ ഇവിടെ ഇങ്ങോട്ട് മാറ്റി എഴുതുക, ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു എന്തെന്ന് കൊടുത്താൽ മതി, ഇ ബൈ എസ് ഇൻടു ആർ പ്ലസ് 1/CS. പാർഷ്യല് നമ്മൾ ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ എസ് ഇൻറ്റു എസ് പ്ലസ് എ ഫോർമാറ്റ് ആയിരിക്കണം എന്ന് ഞാൻ പല ഇപ്പൊ കൺട്രോൾ സ്റ്റം വീഡിയോസിലും നാസിന്റെ വീഡിയോസിൽ നെറ്റ്വർക്ക് അനാലിസിന്റെ വീഡിയോസിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാർഷ്യല് നമ്മൾ ചെയ്യണമെങ്കിൽ എസ് ഇൻറ്റു എസ് പ്ലസ് എ ഫോർമാറ്റ് ആയിരിക്കണം ഡിനോമിനേറ്റർ. സോ ഡിനോമിനേറ്റർ എസ് ഇൻറ്റു എസ് പ്ലസ് എ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇ ബൈ എസ് ആണ്. ഇതിലുള്ള ഈ എസ് നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ, ഡിനോമിനേറ്ററിലേക്ക് കൊടുക്കും, ഇ ബൈ എസ് ഇൻറ്റു ആർ പ്ലസ് 1/CS എന്ന് കിട്ടും ആണല്ലോ. നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് വേണ്ടത് എസ് പ്ലസ് എ ഫോർമാറ്റ് ആണ് അല്ലെ. അപ്പൊ ഇതിനെ ഉള്ളി കയറ്റി മൾട്ടിപ്ലൈ ചെയ്ത് സെപ്പറേറ്റ് ചെയ്താ പോരെ നോക്കാം. ഐ ഇപ്പൊ ഞാൻ സെപ്പറേറ്റ് ചെയ്യുവാണേ, എസ് ഇൻറ്റു ആർ പ്ലസ് എസ് ബൈ സി എസ് എന്ന് കൊടുത്തു. ഇതില് ഇനി നമുക്ക് എന്ത് കിട്ടും വെച്ചാ, ഇ ബൈ എസ് ആർ പ്ലസ് ഇ എസ് ഉം ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ കട്ടാകുമ്പോ 1/C കിട്ടും. അപ്പൊ ഇതിന് ഇപ്പൊ എന്തായി, ഇ ബൈ എസ് പ്ലസ് എ ഫോർമാറ്റിലേക്ക് വരണം അല്ലെ. എസ് ആർ പ്ലസ് 1/C, ഈ എസിന്റെ കൂടെ എന്ത് പാടില്ല, നമുക്ക് വേറെ ടേംസ് ഒന്നും പാടില്ല, എസ് മാത്രമേ പാടുള്ളൂ. ലാപ്ലേസ് ഇൻവേഴ്സ് ചെയ്യണമെങ്കിൽ എസ് ഇൻറ്റു പാർഷ്യൽ ചെയ്യുന്ന മതാണ്, എസ് ഇൻറ്റു എസ് പ്ലസ് എ അല്ലെങ്കിൽ എസ് പ്ലസ് എ ഓർ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ആ ഫോർമാറ്റ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്ന വെച്ചാല്, ഇവിടെ ഇല്ല ആറിനെ ഞാൻ സെപ്പറേറ്റ് എടുക്കും. സെപ്പറേറ്റ് എടുക്കുമ്പോ കോമൺ എടുത്തു, ആറ് കോമൺ എടുക്കുമ്പോ ദ ഫസ്റ്റ് ടേം ഇസ് ഒബ്വിയസ്ലി ഇറ്റ്സ് ആർ, ഡെഫിനറ്റ്ലി ഒരു ഇഷ്യൂസ് ഒന്നും ഇല്ല, നമ്മൾ ആറ് കോമൺ എടുക്കുമ്പോ എഡ്സ് കിട്ടും. പക്ഷെ ഇവിടെ ആറ് ഇല്ലാത്തോണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഡിനോമിനേറ്ററിൽ ആർ ഇൻറ്റു സി എന്ന് പോകും, കിട്ടിയോ, ഇ ബൈ ആർ ഇൻറ്റു ഇ ബൈ ആർ ഇൻറ്റു എസ് പ്ലസ് 1/RC എന്ന് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, വിച്ച് ഇസ് എന്താണിത്, ഐ ഓഫ് എസ് ആണ്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ടേം ഐ ഓഫ് ടി, കറന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആ കാണണ്ടേ അല്ലെ. അപ്പൊ ഐ ഓഫ് എസ് എന്ന് പറയുന്നത്, ഐ ഓഫ് എസ് എന്ന് പറയുന്നത് ഇ ബൈ ആർ ഇൻറ്റു എസ് പ്ലസ് 1/RC ആണെങ്കിൽ
നമ്മൾ എന്താ ചെയ്യാനുള്ളത്? ഇതിന്റെ ഇൻവേഴ്സ് എടുത്താ പോരെ, ലാപ്ലേസ് അല്ലേ ഐ ഓഫ് എസ് കിടക്കുന്നേ, അതിനെ ടൈമിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്താൽ മതി? എൽ ഇൻവേഴ്സ് എടുത്താൽ മതി, ലാപ്ലേസ് ഇൻവേഴ്സ് എടുത്താൽ മതി. അങ്ങനെ ലാപ്ലേസ് ഇൻവേഴ്സ് എടുക്കുമ്പോ ഇത് എന്താവും? ചേഞ്ചസ് ടു ഐ ഓഫ് ടി ആവും. നോക്കാം, ഇവിടുന്ന് എൽ ഇൻവേഴ്സ് എടുക്കാൻ പോവാ. എന്തിന്റെ? ഐ ഓഫ് എസിന്റെ എൽ ഇൻവേഴ്സ്. അപ്പൊ ഐ ഓഫ് എസിന്റെ എൽ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേനും ഐ ഓഫ് ടി തന്നെ, ഒബ്വിയസ്ലി ഇറ്റ്സ് ഐ ഓഫ് ടി. ഇ ബൈ ആർ എന്ന് പറയുന്ന കോൺസ്റ്റന്റ്, അങ്ങനെ തന്നെ ഇ ഡിവൈഡ് ബൈ ആർ ഇൻ ടു വൺ ബൈ എസ് പ്ലസ് എ എന്നല്ലേ കിടക്കുക. എൽ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ എസ് പ്ലസ് എ എന്താണ്? ഇ റേസ് ടു മൈനസ് എ ഇൻ ടു ടി എന്നാണ് അല്ലെ. വൺ ബൈ എസ് പ്ലസ് എയുടെ എൽ ഇൻവേഴ്സ് ഇ റേസ് ടു മൈനസ് എ ടി. ഫസ്റ്റ് ഇയർ മാത്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇ റേസ് ടു മൈനസ് എസ് പ്ലസ് എ കൺവേർട്ട് കമ്പയർ ചെയ്ത് നോക്കൂ, എ എന്ന് പറയുന്ന വൺ ബൈ ആർ സി ആണ്. സോ ഇ റേസ് ടു മൈനസ് വൺ ബൈ ആർ സി ഇൻ ടു ദ സ്മോൾ ടി. ഡസ് കറന്റ് അക്രോസ് അല്ലെങ്കിൽ ഒരു സീരീസ് ആർ സി ഡി സി സർക്യൂട്ടിനകത്ത്, ആർ സി സർക്യൂട്ടിൽ നമുക്ക് എന്താ വരാ? ഇ ബൈ ആർ ഇൻ ടു കറന്റ് ത്രൂ ദ ആർ സി ട്രാൻസിറ്റ് സർക്യൂട്ട് ഇസ് ഇ ബൈ ആർ ഇൻ ടു ഇ റേസ് ടു മൈനസ് വൺ ബൈ ആർ സി ഇൻ ടു ടി, അല്ലെങ്കിൽ ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി എന്ന് പറയാം. Which is the required current equation through the RC transient when an AC നമ്മളൊരു വോൾട്ടേജ് കൊടുത്തപ്പോ. ഓക്കെ ആണല്ലോ. അപ്പൊ അപ്പൊ ആർ സിയുടെ ട്രാൻസിയൻ സർക്യൂട്ട് ഞാൻ വെച്ചിട്ട് ഇങ്ങനെയാണ് ഡികേ വരുന്നത്. ആർ സി ട്രാൻസിയന്റിന്റെ ഡികേ ഇങ്ങനെ വരും. ഇതാണ് ആർ സി ഡികേ ട്രാൻസിയൻ സർക്യൂട്ട്. അപ്പൊ നിങ്ങക്ക് ഡെറിവേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക, ആൻഡ് ഗ്രാഫ് ഇത് വരച്ചു വെക്കുക. ഇന്നത്തെ ആർ സി ട്രാൻസിയന്റിന്റെ കറണ്ട് ആണ് കണ്ടുപിടിച്ചത്. ഇനി നിങ്ങളോട് എങ്ങനെ ക്വസ്റ്റ്യൻ പറയുകയാണ്, ഫൈൻഡ് ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ. ഒരു ട്രാൻസിയൻ സർക്യൂട്ടില് കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഒരു സിമ്പിൾ ഇക്വേഷൻ ആണ്. വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ഐ റെപ്രസെന്റ് ഇറ്റ് ആസ് ഈസി. ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ഞാൻ തൊട്ട് മുന്നേ ഡെറിവേഷൻ തുടങ്ങിയപ്പോ പറഞ്ഞു, വൺ ബൈ സി ഇന്റഗ്രൽ ഐ ഇൻ ടു ഡി ടി അല്ലെ. ഇവിടെ നമുക്ക് വൺ ബൈ സി ഇൻറ്റു ഐ ഓഫ് ടി ഡി ടി ഓൾറെഡി എന്താ കിട്ടിയേക്കുന്നത്? ഇ ബൈ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ ബൈ എസ് ഇൻറ്റു ടി അല്ലെ. ഇ ബൈ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി ആണല്ലോ, ഇൻറ്റു ഡി ടി എന്ന് കൊടുത്തു. ഇതിൽ ഇ ബൈ ആർ കോൺസ്റ്റന്റ് അല്ലേ മക്കളെ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഇ ബൈ ആർ ഇൻറ്റു സി. ഇ സിനെ ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യട്ടാ. ഇന്റഗ്രൽ ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. ഇ റേസ് ടു എ ടിയുടെ ഇന്റഗ്രൽ എടുത്ത് എന്താ കിട്ടുക? ഇ റേസ് ടു എ ടി ബൈ എ എന്ന് കിട്ടും അല്ലെ. ഇ റേസ് ടു എ ടിയുടെ ഇന്റഗ്രൽ ഇ റേസ് ടു എ ടി ബൈ എ കിട്ടും. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇ ബൈ ആർ സി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി ദ ഹോൾ ഡിവൈഡഡ് ബൈ ആർ സി എന്ന് പറയും, വൺ ബൈ ആർ സി എന്ന് കിട്ടി. കിട്ടിയല്ലോ. ഇനി നമ്മൾ ഇവിടുത്തെ ദ കപ്പാസിറ്റർ ചാർജസ് ഫ്രം ദ ടൈം കോൺസ്റ്റന്റ് സീറോ, ടൈം ടി ഈസ് ഈക്വൽ ടു സീറോ, ദ മാക്സിമം ടൈം ടി വരെയാണ് ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത്. ഇപ്പൊ ഓൾറെഡി നമ്മുടെ ഇ സി എന്ന് പറയുന്നത് നമുക്ക് ഇ ബൈ ആർ സി ഇൻറ്റു മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി ഡിവൈഡ് ബൈ വൺ ബൈ ആർ സി എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ടൈം കോൺസ്റ്റന്റ് അസൈൻ ചെയ്യുന്നത് സീറോ ടു ടി വരെയാണ്, ബിക്കോസ് ദ കപ്പാസിറ്റർ ചാർജസ് ഫ്രം ദ ഇനിഷ്യൽ കണ്ടീഷൻ സീറോ അറ്റ് ദ ടൈം ടി ഈസ് ഈക്വൽ ടു സീറോ ടു ദ മാക്സിമം ടൈം ടി അല്ലെ, മാക്സിമം ടൈം വരെ ചാർജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന ലിമിറ്റ് കൊടുക്കുന്നത് സീറോ ടു ടി ആണ്. ഇനി ഇതെങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്യും? ലിമിറ്റ് ഞാൻ ഇവിടെ ഇപ്പൊ മായിച്ചിട്ട് കാണിക്കാം. ലിമിറ്റ് കൊടുക്കാനുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാത്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇ ബൈ ആർ സി ഞാൻ കോമൺ തന്നെ കൊടുത്തു. അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ടി ആണ്, അത് ഈ ടീയുടെ അവിടെ കൊടുക്കണം. സോ മൈനസ് ഇ റേസ് ടു മൈനസ് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇട്ടോ, മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി ദ ഹോൾ ബൈ വൺ ബൈ ആർ സി മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് ഇ റേസ് ടു സീറോ, ഇ റേസ് ടു സീറോ വൺ ആണ് അല്ലെ. അപ്പൊ ഇ റേസ് ടു സീറോ ബൈ ആർ സി ദ ഹോൾ ഡിവൈഡ് ബൈ വൺ ബൈ ആർ സി. ഇതിന്റെ ആൻസർ എങ്ങനെ കിട്ടും? ഈ വൺ ബൈ ആർ സി രണ്ടിടത്തും കോമൺ ഉള്ളതുകൊണ്ട് നമുക്ക് കോമൺ ആക്കാം. അപ്പൊ ഇ ബൈ ആർ സി ഇൻറ്റു വൺ ബൈ ആർ സി, ദാറ്റ് മീൻസ് ആർ സി കോമൺ പോകും. ഡിനോമിനേറ്ററിൽ വൺ ബൈ ആർ സി, ദാറ്റ് മീൻസ് അത് ടേൺസ് ടു ചേഞ്ചസ് ടു എങ്ങനെ പോകും? ന്യൂമറേറ്ററിൽ പോകും. അപ്പൊ ഇ ബൈ ആർ സി ഇൻറ്റു ആർ സി ഡിവൈഡ് ബൈ ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി മൈനസ് ഇ റേസ് ടു സീറോ ഈസ് വൺ. കിട്ടിയോ? അപ്പൊ ഇവിടുത്തെ ആൻസർ നോക്കിക്കോ. ഈ ആർ സി ആർ സിയും കട്ടാവും, ദാറ്റ് മീൻസ് മൈനസ് ഇ ഇൻറ്റു മൈനസ് ഇ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി മൈനസ് വൺ അല്ലെ. ടി ബൈ ആർ സി
മൈനസ് വൺ എന്ന് കിട്ടും. ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ഈ മൈനസിനെ കയറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇ ഇൻറ്റു ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് ദാറ്റ് ഈസ് ഇ ഇൻറ്റു വൺ മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി which is the required voltage across the capacitor when RC transient DC circuit input DC transient circuit appo voltage across the capacitor is E into 1 minus E raised to minus T by RC appo namak already I of T nammal RC transient inde current kandupidichu then adilulla RC transient circuit la capacitor inde voltage aanu njan ivide derivation ezhuthirunnathu appo ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നു. എൻ്റെ ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഫാക്കൾട്ടിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻസ് ആണ് ആവശ്യമുണ്ടെങ്കിൽ അതെനിക്കൊന്ന് കമൻറ്റ് ചെയ്താലും ഞാൻ വീഡിയോ എടുത്തിരുന്നതാണ്. താങ്ക് യു.